അങ്ങനെ ഒരു മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളത് കാറ്റാടിക്കടവ് എത്തിയിട്ടുണ്ട്. കൗസ്തുഭമുണ്ട്, അത് വേറെ കേട്ടോ, ഉറപ്പായിട്ടും വേറെ സാധനങ്ങളുണ്ട്. മല കയറി വന്നപ്പോൾ റുഫസ് ബെല്ലിയഡ് ഈഗിളല്ലേ. ഞാൻ ക്യാമറ ട്രൈപോഡി കയറ്റി, അല്ലെങ്കിൽ കൈ പിടിച്ച് നടക്കില്ല എന്നുള്ളത് ഈഗിളിൻ്റെ ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് മനസ്സിലായി. കിളി കിളി പരുന്ത് പക്ഷികളെ പരുന്ത് മെയിൻ സംഭവം. ഞാനിപ്പോ ഇവിടെ മൂന്നാലഞ്ച് പ്രാവശ്യം വന്നു, എല്ലാ പ്രാവശ്യം വരുമ്പോഴും പുതിയ എന്തെങ്കിലും പക്ഷെ കിട്ടും. കൂടുതലും പരുന്തുകളാണ് വെറൈറ്റി ഇവിടെ കൂടുതലുള്ള. വലിയ പരുന്തുകളൊക്കെ ഉണ്ട് അല്ലേ. ഇവിടെ അതിന്റെ മേളിൽ താഴേക്ക് ഇങ്ങനെ കുത്തു കിടക്കുവാണല്ലോ, അപ്പൊ ഇതിനിങ്ങനെ പറന്ന് നോക്കാനുള്ള സ്പേസ് ഉണ്ട്. അവനവിടെ കാല് നീട്ടുന്നുണ്ടേ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കാലം കിട്ടിയാണോ. അത്യാവശ്യം വലുപ്പമുണ്ട്, ഒരു ചെറിയ ഒരു പക്ഷിയുടെ വലുപ്പമുണ്ട്. ആ അത്രയൊക്കെ വലുപ്പമുണ്ട്. ആ ഇവിടെ ഈ പരിസരത്ത് ആൾക്കാർ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എപ്പോഴും ഇടയ്ക്ക് ഇടയ്ക്ക് വന്നു. ആ ഒരു മണിക്കൂർ ദൂരം ഉള്ളു. റൂഫസ് ബെല്ലിഡികളിനെ ഞാനാണെങ്കിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ക്യാമറ എടുത്ത സമയത്ത് 17-18 കണ്ട്, ഈ ക്യാമറ അല്ല ഇതിനു മുമ്പുണ്ടായിരുന്ന ക്യാമറ. അവിടെ എന്തോ ഒരു പച്ചക്കിളി വന്നിരുന്നല്ലോ ആ മരത്തിൻ്റെ മുകളിലായിട്ട്. പുതിയ ലിസ്റ്റ് തുടങ്ങട്ടെ. ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ വിചാരിച്ചു എൻ്റെ മുകളിൽ വീടുകൾ കാണണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ബൂട്ടടികൾ കിട്ടി കഴിഞ്ഞവറ്റത്തുനിന്ന്. ഒന്ന് കുളമാവ് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇതൊക്കെ പ്രീമിയം ഉണ്ടാവണ്ടല്ലേ. രാവിലത്തെ മഞ്ഞിൻ്റെ ഒരു സങ്കടം അങ്ങ് മാറി കിട്ടി. നല്ല വെയിൽ, വെയിലും കയറി വന്നപ്പോഴത്തേക്കും ഭയങ്കര ഇന്നാക്റ്റീവായിട്ട് തുടങ്ങും. എന്നിട്ട് മൊത്തത്തിൽ ആ ഇങ്ങോട്ട് കയറിയിട്ടാണോ, ഇങ്ങോട്ട് കയറിയിട്ടല്ല അല്ലേ, മൊത്തത്തിൽ അന്തരീക്ഷം മാറിയതാണ്. രാവിലത്തെ ആ ഒരു മോഡലിലേക്ക് പോയി. ഉടനെ തന്നെ മഴ പെയ്യില്ലായിരിക്കും കേട്ടോ, രാവിലെ എന്തായാലും പെയ്യില്ല. നല്ല ഇടുങ്ങിയൊരു വഴിയാണുള്ളത്. ഇതാണോ ടോപ് പോയിന്റ്? ഉള്ള നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഏതാണെന്നറിയില്ല, റെയ്ഡ് വാബ്ലർ ആകും. സഞ്ചാരികളുടെ
എണ്ണം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന കീക്കി ഒച്ചയില്ലേ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അത് ലാർജ് ബിൽഡ് ലീഫ് വാബ്ലർ എന്ന് പറയുന്ന പക്ഷിയാണ്. കുഞ്ഞു പക്ഷിയാണ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി നടക്കും ഇലയുടെ ഇടയ്ക്കിടയ്ക്ക്. അയ്യോ, ഇനി മല മൊത്തം കയറണം. മലയല്ല, പാറ. ഈ പാറക്കെട്ട് കയറി പോകണം. ഇപ്പോൾ ഒരു പാറക്കെട്ട് ഇറങ്ങി വന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ ആ ഒരു വ്യൂ പോയിൻ്റ് പോലത്തെ സ്ഥലത്ത് നിന്നപ്പോൾ കണ്ടില്ലേ ഒരു അപ്പുറത്തെ മല. ആ അപ്പുറത്തെ മലയിലേക്കാണ് പോണേ. എന്ത് എന്ത് വേസ്റ്റ് എന്ന് നോക്കി, എന്തോരും മിനറൽ വാട്ടറിൻ്റെ കുപ്പികളാണ്. ശരിക്കും വേസ്റ്റ് ഇടുന്നവർക്ക് ബോധമില്ലാഞ്ഞിട്ട് ഇടുന്നതല്ലോ, അറിഞ്ഞുകൊണ്ട് റെസ്പോൺസിബിളായിട്ട് ഇട്ട് കളഞ്ഞിട്ട് പോകുന്നല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. അയ്യോ, എനിക്കിനി ഇത് വലിഞ്ഞ് കയറണം. ഇത്രയും സാധനം പിടിച്ച ഒരുവിധം വലിഞ്ഞ് കയറി വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സത്യം. എൻ്റെ ചെറിയ മൂക്കടപ്പുള്ളത് രാവിലെ പറഞ്ഞില്ലേ, അതങ്ങ് മാറിയിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല, ക്ഷീണമൊന്നുമില്ല. ഇങ്ങനെ വിളിക്കട്ടെ. ഈ ട്രൈപോഡും പിടിച്ചത് ഇതുപോലെയുള്ള സ്ഥലത്ത് ഇവിടെ കയറാൻ ഇച്ചിരി പാടാട്ടോ, കാരണം എവിടെ എവിടെയൊക്കെ തട്ടുന്നുണ്ട് എൻ്റെ കാല്. ഇപ്പം അങ്ങേറ്റത്ത് കാണുന്നതാണ് നമ്മൾ ആദ്യം നിന്ന മല. നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലല്ലേ, വെള്ളം പകുതി തീർന്നില്ലേ. വെരി ഗുഡ്. നല്ലപോലെ കിതക്കുന്നുണ്ട്. ഒരു വല്ലാത്ത കുന്നും ചെരുവായി പോയത്. നമ്മളിപ്പുറത്ത് എത്തിയപ്പോഴത്തേക്ക് അപ്പുറത്തേക്ക് നല്ല കോട വന്നിട്ട് കേട്ടോ. കോട ഇതിലൊന്നും വരുമായിരുന്നെങ്കിൽ ഇച്ചിരി തണുപ്പ് കിട്ടിയാനെ. പറയാൻ പറ്റില്ല, കോടയ്ക്ക് എപ്പോഴും തണുപ്പുണ്ടാവണമെന്നില്ല അല്ലേ. നല്ലപോലെ ആവി എടുക്കുന്ന കോടയുണ്ട്. എന്തൊക്കെ കണ്ടു നമ്മളിപ്പോ? ലിറ്റിൽ സ്വിഫ്റ്റ്, ലിറ്റിൽ സ്വിഫ്റ്റ്ലെറ്റ് ഉണ്ട്. ഈ കേൾക്കുന്നത് ബ്ലിറ്റ്സിലായിരിക്കും അല്ലേ? ആയിരിക്കാം. ഇത് അങ്ങ് കാണണല്ലേ. ആ മല എന്തൊരു ഇരപ്പ് കേൾക്കണ്ടല്ലോ. ഹൗസ് അങ്ങനെ നടന്ന് നടന്ന് പോയോ? ആ ഇവിടെ കൊണ്ട സമയം 11 മണിയാവുന്നു. തിരിച്ചിറങ്ങാൻ 1 മണിക്കൂറേ, വീട്ടിൽ ചെല്ലാം 1 മണിക്കൂർ. 1 മണിയാകുമ്പോൾ ഇപ്പം ഇറങ്ങിയ ചെല്ലാം. 1 മണിക്കൂർ കൊണ്ട് ആ തിരിച്ചിറങ്ങാൻ 1 മണിക്കൂർ എന്തായാലും വേണ്ടി വരും. രാവിലെ നല്ല വന്ന് കയറിയ സമയത്ത് നല്ല ആക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ താഴേക്ക് ഇറങ്ങാം. താഴേക്കല്ല, ഇനിയും കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇറങ്ങുക എന്ന് പറയുമ്പോൾ താഴേക്കാണല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്.